ഇപ്പൊ ഇവിടെ ഒരു ബന്ധമേ ഉള്ളൂ, ഒരു കുറ്റവാളിയും പോലീസ് ഓഫീസറും തമ്മിലുള്ള ബന്ധം. ഞാൻ പറയുന്നത് കേൾക്കില്ല. ഇപ്രാവശ്യം മറ്റാരും തന്നെ സംസാരിക്കില്ല, ഇപ്രാവശ്യം എ സി പി നീരജ് മേനൻ മാത്രം സംസാരിക്കും. അവനി അത് കേൾക്കുകയും ചെയ്യും. ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല എ സി പി നീരജ് മേനോൻ. നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ അന്നേ സംശയം കണ്ടതാണ്, പിന്നെ ഇപ്പൊ തെളിവും കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരിക്കലും എന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇനിയോട്ട് ഉണ്ടാവാനും പോകുന്നില്ല. എന്റെ കൈകളിൽ ഈ വളകൾ ഇട്ട് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. എപ്പോഴാണ് ഒരു പുതിയ ബന്ധം ഉണ്ടാകുന്നത്? അപ്പൊ പഴയ ബന്ധം തകർക്കേണ്ടി വരുന്നു. ഇപ്പൊ നിങ്ങൾ എന്നെ ഒരു പുതിയ ബന്ധത്തിൽ ബന്ധിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ അഭിനയ ഐഷ നിങ്ങളെ പഴയ ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നു. ഇപ്പൊ തെളിവുകൾ അത് തന്നെയാ പറയുന്നത്. നീ എന്താ ചെയ്യുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? മനസ്സ് പറയുന്നത് കേൾക്കേണ്ട കാര്യം ഇപ്പൊ ഇല്ല. എനിക്കറിയാം, എ സി പി നീരജ് എപ്പോഴും വിശ്വസിച്ചിരുന്നു അഭിനയാഴ്ച ഒരു കള്ളിയാണെന്ന്, ഒരു കുറ്റവാളിയാണെന്ന്, കേസ് 1-2-3 ആണെന്ന്. നീരജ് ഒരിക്കലും സത്യസന്ധമായി എന്നെ സ്നേഹിച്ചിട്ടേയില്ല. നീരജ് എപ്പോഴും നിന്നെ സ്നേഹിച്ചിട്ടേ വന്നു, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അവനി, എന്റെ കയ്യിൽ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത്. എന്നോട് ക്ഷമിക്കാവ. ഇന്നിലി കേൾക്കാതെ ഇന്നിരലേ
ആവശ്യമായിരുന്നു നീരജ്. ഇല്ല നീനമ്മ, അവൾക്ക് എന്നോട് വെറുപ്പായിരിക്കും. അവൾക്ക് എന്നെ വിശ്വാസമായിരുന്നു, ആ വിശ്വാസം ഞാൻ ഇല്ലാതാക്കി. നീരജ് ഇങ്ങോട്ട് നോക്ക്. നീരജ്, അവനിയെ അനന്യായി മാറുന്നതിൽ നിന്നും രക്ഷിക്കാനുള്ള നമ്മുടെ രണ്ടുപേരുടെ തീരുമാനമായിരുന്നു ഇത്. പക്ഷെ നീനാമ്മ, ഈ കാര്യം അവനെ ഒരിക്കലും അറിയാൻ പാടില്ല. അവളുടെ വെറുപ്പ് എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ. നീനമ്മ, ഞാൻ പറയുന്നത് കേൾക്കണം. അവനിക്ക് നീനാമ്മയെ ആവശ്യമാണ്. അല്ല നീരജ്, സത്യം അതല്ല മോനെ. അവൾക്ക് നിന്നെയാണ് ആവശ്യം നീരജ്. നീനമ്മ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. ഇനിയിപ്പോ എന്ത് തന്നെ സംഭവിച്ചാലും അവനെ ഇത് അറിയാൻ പാടില്ല. ഞാൻ അവളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് നീനമ്മ പ്ലീസ് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ജയിലിൽ അങ്ങനെ ഒരു സ്ഥലത്ത് അവന് എന്റെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടാവും. ഓരോ നിമിഷവും അവള് വിദ്യത്തിൻ്റെ അടുത്ത് വന്നില്ല, വിദ്യുത്ത് അവളുടെ അടുത്ത് വന്നില്ല. അവള് നമ്മളെ വിട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കയ്യിൽ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. നീ ചെയ്തത് ശരിയാണ് നീരജ്. നീ എന്താണോ ചെയ്തത്, അത് നമ്മുടെ അവനിക്ക് വേണ്ടി ചെയ്യേണ്ടത് തന്നെയാണ്. എന്നോട് ക്ഷമിക്കും നീനാമ്മ. സോറി നീനാമ്മ. നീരജ്, നീ ശരിയാ ചെയ്തത്. ഇതെല്ലാം അഴിച്ചു വെക്ക്. മോതിരവും ഊരി വെക്ക്. ആറുമാസങ്ങൾക്ക് ശേഷം
എല്ലാവരും സാറിനെ വെയിറ്റ് ചെയ്യാൻ. ഏതോ ഒരു വലിയ ഹീറോയുടെ എൻട്രി സംഭവിക്കാൻ പോകുന്നത് പോലെ. ഒരു മുഖത്തിന് മേൽ മറ്റൊരു മുഖം. ഇപ്പോ ജനങ്ങളുടെ ശത്രു തന്നെ ജനങ്ങളുടെ സേവകനാകുന്നു. വിദ്യുത് ആർ. ഇനി അധികം താമസിക്കാതെ ഒരു എം എൽ എ ആയി മാറും. പിന്നെ എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഒരാളെ സ്വന്തമാക്കുക. ഇപ്പൊ എനിക്ക് ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാനാവില്ല. നിങ്ങളെ പോലുള്ള കള്ളന്മാർ മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ചെയ്യുക. കണ്ണിൽ നോക്കി കളവ് പറയാൻ സാധിക്കുന്നു. ഓ വിദ്യുത്, വരൂ വിദ്യുത്, വരൂ. സത്യം പറയാലോ, നിങ്ങളെ പോലുള്ള യുവ നേതാക്കന്മാരെ ഈ ദേശത്തിന് ആവശ്യമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എങ്കിൽ പിന്നെ പാർട്ടി ആരംഭിക്കാം. Enjoy the party. പക്ഷേ എങ്ങനെയായി എൻജോയ് ചെയ്യേണ്ടത്? എൻജോയ് ചെയ്യാൻ മാത്രമുള്ളതൊന്നും ഇപ്പോ ഇവിടെ ഇല്ലല്ലോ. ശ്രമിച്ചാലും അതിനെയൊക്കെ മറികടന്ന് ട്രക്ക് അവിടെ എത്തുന്നതാണ്. നിയോ,
ഇത്തവണ നാം കാത്തിരിക്കുന്ന ഒന്നും തുറന്നു കാട്ടാൻ സാധിക്കില്ല. കാരണം ശത്രുക്കൾ നമുക്കടുത്ത് തന്നെയുണ്ട്. സോ പ്ലീസ് എക്സ്ക്യൂസ്. നീരജ് എന്ന പേരുള്ള ശത്രു എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി ബാലു. പക്ഷെ ഇത്തവണ നടക്കില്ല. അവനിക്കും എനിക്കും ഇടയിലുള്ള ഒരേ ഒരു മതിലാണ് നീരജ്. ഇത്തവണ നീരജ് തോൽക്കും, ഞാൻ ജയിക്കും. നീയോ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അതിനെയൊക്കെ മറികടന്ന് ട്രക്ക് അവിടെ എത്തുന്നതാണ്. നീയോ ഇത് നോക്ക്, ഇതാണ് നമ്മുടെ റീഇൻഫോഴ്സ് ട്രാക്ക്, ഇത് നമ്മുടെ സി സി ടി വി ക്യാമറാസ്, ഇത് നമ്മുടെ സ്പെഷ്യൽ ട്രെയിനിന്റെ ഡീറ്റെയിൽസ്. ഓ, യു ക്യാൻ ഹാവ് എ ലുക്ക് റൈറ്റ് ദേർ. നീയോ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അതിനെയൊക്കെ മറികടന്ന് ട്രക്ക് അവിടെ എത്തുന്നതാണ്. പിന്നെ ഈ ട്രക്ക് നേരെ ഇവിടെ നിന്ന് നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയയിലായിരിക്കും പോവുക. Celebrate it. And cheers. Balu, poga. നിയമത്തിനെതിരായി സഞ്ചരിക്കുന്നവരെ ഇങ്ങനെയായിരിക്കും നീയോ നേരിടുന്നത്? എന്നോട് പകരം കിട്ടാൻ ആഗ്രഹിക്കുന്നുവല്ലേ? ഇത്രയും നാൾ മനസ്സിനോട് യുദ്ധം ചെയ്തു, ഇപ്പോൾ ബിസിനസ്സിനോട് യുദ്ധം ചെയ്യുകയാണ്. നിനക്ക് സംഭവിച്ച അന്യായത്തിന്റെ വേദന ഇപ്പോഴും എന്റെ മനസ്സിൽ നീറിക്കൊണ്ടിരിക്കുകയാണ് അവനി. ഞാൻ നിന്നോട് സത്യം ചെയ്യുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ ഞാൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു.